അയ്യോ ഓഫ് റോഡ് കഷ്ടപ്പാടാണോ ഉണ്ണി, നമുക്ക് റോഡല്ലോ സുഖപ്രദം. പട്ടി സാർ, പട്ടി സാർ, ആദ്യമൊക്കെ എനിക്ക് അക്രാ പൂച്ച എന്നൊക്കെ പറയുമ്പോ എനിക്കൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം എന്ത് പേരാണിത് എന്നൊക്കെ വിചാരിച്ചു. ഇപ്പൊ ആ സ്റ്റിക്കറൊക്കെ ഊരിയപ്പോഴാണ് ആ പേര് എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായത്. ചാനലിൽ എന്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, ആർ എസിന്റെ ഒക്കെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോന്റെ മുന്നേ ഉള്ള ഭാഗങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അതിലൊന്ന് കയറി നോക്കുക. അതിനുശേഷം മാത്രമേ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് റിട്ടേൺ ഇറങ്ങിയ അവസാനം മൊട്ടക്കുന്നിലെത്തി. ഇതൊക്കെ വീണ്ടും കണ്ടപ്പോൾ ഓർമ്മകൾ എന്നെ മാടി വിളിക്കാൻ തുടങ്ങി. എന്നാൽ അവിടെ മൊട്ടക്കുന്നിൽ കയറുന്നതിന് പകരം ഞങ്ങൾ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള പാർക്കിംഗ് ലോട്ടിലോട്ടാണ് കയറി. അവിടെ ഒരു മൈതാനം പോലെ പരന്ന് കിടക്കുമായിരുന്നു പുല്ലൊക്കെ ആയിട്ട്. ഇത്തിരി ബുദ്ധിമുട്ടായെങ്കിലും ഞങ്ങൾ വണ്ടി അങ്ങോട്ട് ഇറക്കി ഒരു ലൈനപ്പ് ഇട്ടു. ഇതിപ്പോ ഏതാ സ്പോട്ട് എന്നറിയില്ല. ഇതിപ്പോ പാർക്കിംഗ് ലോട്ടിലോട്ട് ഇറങ്ങിയ പോലെ തന്നെ ഇറങ്ങിയതാ. പക്ഷെ ഇവിടെ നല്ലൊരു മൈതാനം പോലെ നല്ലൊരു ഏരിയ കേട്ടോ. ഇവിടെ ചെന്നിട്ട് കുറച്ച് പിക്കൊക്കെ എടുക്കാൻ പറ്റൂ, നമുക്കത് നോക്കാം. അയ്യോ അയ്യോ ഓഫ് റോഡ് കഷ്ടപ്പാടാണ് ഉണ്ണി, നമുക്ക് റോഡല്ലോ സുഖപ്രദം. പട്ടി സാർ, പട്ടി സാർ, പൂച്ചനെ പേടിയാ. എന്നെ കണ്ടപ്പോ പിന്നെ ഓടി. എങ്ങനെയുണ്ട്? അന്റെ കടത്താൻ കഴിഞ്ഞില്ല, നല്ല പണിയുണ്ട്. ബ്രേക്ക് കുടിക്കുമ്പോ നല്ല അമ്മായിട്ട് പിടിക്കണം, എന്നാലേ നിക്കണുള്ളൂ എന്റെ വണ്ടി. ഓവറല്ല, അത് ഒന്നുകിൽ ആ ടയറ് മാറ്റണം, അല്ലെങ്കിൽ അതിന്റെ ബ്രേക്ക് ഫ്ലൂയിഡും ഇതൊക്കെ ഒന്ന് മാറ്റണം, ബ്രേക്ക് പാഡും ഒക്കെ. ഇത് നല്ല ഇത് ടയറും ആ ഫ്ലൂയിഡൊക്കെ ഉള്ളതുകൊണ്ടാ നല്ല ഗ്രിപ്പ് കിട്ടണ്. നല്ല ബ്രേക്ക് ഇല്ലേ ഇത്? കടത്തുമ്പോ അങ്ങനെ കടക്കും ആ ടയർ അങ്ങനെ. അന്റെ കടത്താൻ നല്ല പ്രയാസമുണ്ട്, ഒരു ബലം പിടിക്കണ മാതിരി. വണ്ടി ഒരു ഒരു ഇത്തിരിയൊക്കെ ചെരിഞ്ഞിട്ട് പിന്നെ ബാക്കി കടത്താൻ ഒരു ബലം പിടുത്തം. ഞാൻ റോയ്സിന്റെ ബാക്ക് കൂടി. ഒന്ന് പുതിയ വണ്ടി റോയ്സോ? ഞാൻ അഞ്ച് അഞ്ച് പുറമെ നിന്ന് കാണുന്നവർ വിചാരിക്കുക എന്താ വെച്ചാൽ ഇത് ഞങ്ങൾ ജസ്റ്റ് വണ്ടി നിർത്തിയിട്ട് സംസാരിച്ചിരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾക്കിത് ഞങ്ങളുടെ പാഷനാണ്, അധ്വാനാണ്, കഷ്ടപ്പാടാണ്, സന്തോഷമാണ്. ഞങ്ങളുടെ ഒരു വൈബ് ഇതൊക്കെയാണ്, ഒരുമിച്ച് റൈഡ് ചെയ്യുന്നതും സംസാരിച്ചിരിക്കുന്നതും ഒക്കെ.
ഗൈസ്, അങ്ങനെ നമ്മൾ ഈ ഒരു സ്പോട്ടിൽ എന്താ നിർത്തിയതാട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിപ്പോൾ ചെറിയ ചതുപ്പ് പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടെ ഇത്തിരി ഓഫ് റോഡൊക്കെ അടിക്കുക. പക്ഷേ RS അതിന് പറ്റിയൊരു മെഷീനല്ല ചെയ്യാം. പക്ഷേ വണ്ടി കേട് വരുത്തുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഒരു എക്സ്പെൾസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു. ഇതിനെന്താ പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ ചങ്ക് പൊള്ളും. അപ്പോൾ അതിനേക്കാളും നല്ല അത് അവിടെ കിടന്ന് വീണിട്ട് സ്ക്രാച്ച് ആവുന്നതിലും നല്ല ഞാനൊന്നും ചെയ്യാതിരിക്കുക. തൽക്കാലം ഇങ്ങനെയുള്ള ഒരു വൈബിൽ ഞാൻ ഒതുക്കുകയാണ്. ഓഫ് റോഡ് പോകുന്ന വേറെ രസമാണ്, പക്ഷേ പ്രോപ്പറായിട്ടുള്ളൊരു എക്യുപ്മെൻറ്റ്സ് ഇല്ലാതെ പോകുന്നത് ശരിയല്ല. ഇതൊരു റോഡിന് പറ്റിയ ടയറാണ്, റോഡിന് പറ്റിയൊരു ബൈക്കാണ്, ആ ഒരു സെറ്റപ്പാണ്. അതുകൊണ്ട് ഓഫ് റോഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ സീനാണ്. അവിടെ ഇപ്പോൾ റോയ്സ് അതൊക്കെ ചെയ്യുന്നുണ്ട്. അവന് എന്തുദ്ദേശിച്ചിട്ടാണെന്ന് അറിയില്ല. അവന് വണ്ടി വീണാലൊന്നും കുഴപ്പമില്ല. ഇവിടെ എല്ലാവരും ലൈനപ്പായിട്ട് നിർത്തിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് TN ബയ്യന്മാർ അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവരും ഈ ലൈനപ്പിൻ്റെ അപ്പോൾ ഇവിടെ ഒരു വണ്ടി നിർത്തിയിട്ട് അവിടെ ഒരു വണ്ടി ഇട്ട് നിർത്തിയിട്ടു. അവരും പിന്നെ അങ്ങനെ ഒരു ലൈനപ്പിൻ്റെ അപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ നിൽക്കുക. അപ്പോൾ നമ്മളിവിടെയൊക്കെ പാട്ടൊക്കെ കേട്ടിട്ട് ഒരു വൈബ് അടിച്ച് നിൽക്കുക കേട്ടോ. വേറെ ഒന്നുമില്ല, കുറച്ച് വെള്ളവും ഒക്കെ വാങ്ങി വരാൻ വേണ്ടിയിട്ട് കുറച്ച് പേരെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവർ വന്നാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ട് പാട്ടും കേട്ടതിന് ശേഷം നമുക്ക് റിട്ടേൺ അടിക്കാം. റിട്ടേൺ റൂട്ടിലാണ് ഇനി കാര്യമായിട്ട് ഉണ്ടാവുക. അത്യാവശ്യം നല്ല റൈഡിങ് വീഡിയോസൊക്കെ ഇടാൻ പറ്റും. ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. ഇവിടെ പ്രതിഭണ്ണുണ്ട്, കള്ളക്കോഴിയുണ്ട്, തന്തയുണ്ട്, അല്ല സഞ്ജുണ്ട്, ചെറുവി ഉണ്ട്, സനലുണ്ട്, അജിത്ത്, അങ്ങനെ അങ്ങനെ ആൾക്കാരേറെയാണ്. ഇവിടെ ഫുള്ള് കത്തിയടിയാണ് ഗൈസ്. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് മാറിക്കാം. ഇതാണ് എൻ്റെ പൂച്ച, അക്ര പൂച്ച. ആദ്യമൊക്കെ എനിക്ക് അക്ര പൂച്ച എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം എന്ത് പേരാണ് ഇതെന്നൊക്കെ വിചാരിച്ചിട്ട് രോഹിത് ഇട്ടുന്ന പേരാണ്. പക്ഷേ ഇപ്പോൾ ആ സ്റ്റിക്കറൊക്കെ ഊരിയപ്പോഴാണ് ആ പേര് എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായത്. ആ ഒരു വെറൈറ്റി ഇവിടെ ഇല്ലാത്ത പേരാണ് അക്ര പൂച്ച എന്നുള്ള അക്ര പൂച്ച. അതാ പക്ഷേ സ്റ്റിൽ ഇപ്പോൾ ചേരുന്നുണ്ട് ഒരുവിധം. എനിക്ക് തന്നെ ഒന്ന് അക്ര പൂച്ച എന്നൊക്കെ വിളിക്കാൻ തോന്നുന്നുണ്ട് ഇപ്പോൾ. ഇപ്പോൾ ഈ ഒരു സ്റ്റിക്കറൊക്കെ ഊരി ആ ഒരു ഫുള്ള് ബ്ലാക്കായി കണ്ടപ്പോൾ. ഇനി നമുക്ക് വേറെ സ്റ്റിക്കറൊക്കെ അടിക്കാം, ടൈമുണ്ട്. ഇതിപ്പോൾ മൊട്ടക്കുന്നിൻ്റെ അടുത്തുള്ള പാർക്കിംഗ് ലോട്ടിലൂടെ അങ്ങനെ ഇറങ്ങിയതാണ് അവിടുന്ന് ഈ ഒരു സ്ഥലം. ഇനിയിപ്പോൾ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് കാണാം ഗായ്സ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പിന്നെയും കണ്ടിന്യൂ ചെയ്യട്ടോ. എല്ലാവരും പോയി, ഞാൻ തന്നെയാണ് ലാസ്റ്റ്. എല്ലാവരും ഓഫ് റോഡ് അടിക്കുന്ന പോലെ പോയി. നമുക്കൊന്ന് അങ്ങനെ തന്നെ അങ്ങോട്ട് പോവാം. അയ്യോ ഇന്ന് സീനാണ്. ഇവിടെ ബാക്കിൽ ലഗേജൊക്കെ കിട്ടുമ്പോൾ ലഗേജൊക്കെ കൂടെ ചാടി മുന്നോട്ട് വരികയാണ്. ലഗേജ് മീൻസ് ബാഗ്. എന്തായാലും ഇവിടെ ഇരുന്നത് ഇത്തിരി മുതലായിട്ടോ ആ ഒരു എക്സ്പീരിയൻസ്. ഇത്തിരി തണുപ്പൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ. ഇപ്പോൾ റിട്ടേൺ പോകുമ്പോൾ ഇതേപോലെ തണുപ്പ് കൂടെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നൈസാവും. നോക്കാം എന്താ നമുക്ക് വേണ്ടിയിട്ട് ഊട്ടി കാത്തു വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ റൈറ്റിലോട്ടാണ് പോകുന്നത്. നമ്മൾ റൈഡ് കണ്ടിന്യൂ ചെയ്യുന്നു. ഇനിയിപ്പോ ഇനി ഫുള്ള് ചൊരാണ്. ഒരു നാടുകാണി എത്തുന്നവരെ ഈ കോർണേഴ്സ് എനിക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസ് ആണ് കേട്ടോ അത്. ഇപ്പോൾ കൊടൈക്കനാൽ, ഊട്ടി ഇതുപോലത്തെ സ്ഥലങ്ങളിലെ ഈ ഗട്ട് റോഡ്സ് ആണ് എൻ്റെ ഫേവറേറ്റ്. എൻ്റെ ചാനലിൽ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം. RS ഒരുവിധം പൊട്ടൻഷ്യലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഓഫ് റോഡിലൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല RS. ചെയ്യാൻ പറ്റുന്നതല്ല, ചെയ്യുന്നവരുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ എക്സലൻ്റ് ആയിട്ട് RS പെർഫോം ചെയ്യുന്നത് ഇതുപോലത്തെ സിറ്റുവേഷൻസിലാണ്. സ്പോട്ട് ടൂറി സെറ്റാണ് കുഴപ്പമില്ല.